ഹിന്ദു മതം ഉപേക്ഷിച്ച് പോയവരെല്ലാം ഇന്ന് തിരികെ സനാതനധർമ്മത്തിലേക്ക് തിരികെ എത്തുന്ന കാഴ്ചയാണ് കാണുന്നത്. വർഷങ്ങൾക്ക് മുൻപ് ഒരു ഹിന്ദു കുടുംബം പ്രദേശത്തെ മൗലാവിമാരുടെ നിർബന്ധത്തിന് വഴങ്ങി മുസ്ലിം മതം സ്വീകരിക്കേണ്ടി വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ അവർ വീണ്ടും ഹിന്ദു മതത്തിലേക്ക് തിരികെ എത്തിയിരിക്കുകയാണ്. അതിന്റെ സന്തോഷത്തിലാണ് കുടുംബം ഇപ്പോഴുള്ളത്. 25 വർഷം മുമ്പുള്ള വിശ്വാസത്തിലേക്കാണ് ഷഹാബുദ്ദീനും കുടുംബവും മടങ്ങിയെത്തിയിരിക്കുന്നത്. ഉത്തർപ്രദേശിലെ സഹറാൻപൂർ നിവാസിയായ ഷഹാബുദ്ദീന്റെ കുടുംബം വർഷങ്ങൾക്ക് മുൻപ് പ്രദേശത്ത് മൗലാവിമാരുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഇസ്ലാം മതം സ്വീകരിച്ചതെന്ന് പറയുന്നു. ഹിന്ദു മതത്തെക്കുറിച്ച് തെറ്റായ വിവരങ്ങൾ നൽകി അവർ തങ്ങളെ കബളിപ്പിക്കുകയായിരുന്നുവെന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനുശേഷം തന്റെ സഹോദരങ്ങൾ തന്നെ പീഡിപ്പിക്കുകയായിരുന്നുവെന്നും ഇത് മാനസികമായും ശാരീരികമായും തന്നെ തളർത്തിയെന്നും ഷഹാബുദ്ദീൻ പറഞ്ഞു. തന്നെ അവർ നിർബന്ധിച്ച് ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്യുകയായിരുന്നു. സ്ത്രീകളുടെ ഈ ക്രൂരതകളിൽ മനം മടുത്താണ് ഹിന്ദു മതത്തിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. ഹവാനവും പൂജയും നടത്തിയാണ് ഷഹാബുദ്ദീൻ സനാതനധർമ്മത്തിലേക്ക് എത്തിയത്. ഹിന്ദു സംഘടനാ പ്രവർത്തകരാണ് ഇതിന് നേതൃത്വവും നൽകിയത്. പേര് അർജുൻ ശർമ്മ എന്നാക്കി മാറ്റുകയും ചെയ്തു. തന്റെ കുടുംബാംഗങ്ങൾ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയായിരുന്നുവെന്നും ഇതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ അവരുടെ മതം വളർത്തിയെടുക്കാൻ വേണ്ടി മറ്റു മതങ്ങളിലുള്ളവരെ നിർബന്ധിച്ച് തങ്ങളുടെ മതത്തിലേക്ക് എത്തിക്കാൻ വിപുലമായ ശ്രമങ്ങൾ കൂടെ കുറേ വർഷങ്ങളായി നടത്തുന്നുണ്ട്. എന്നാൽ സമൂഹത്തിൽ കലാപം ഉണ്ടാക്കിയതല്ലാതെ മറിച്ചൊന്നും തന്നെ അവിടെ സംഭവിച്ചതുമില്ല. എന്നാൽ ഒരു പ്രേരണയും ഇല്ലാതെയാണ് അന്യമതത്തിൽ നിന്നുള്ളവർ സനാതനധർമ്മത്തിലേക്ക് എത്തുന്നത്. കഴിഞ്ഞ ദിവസം ജനനം കൊണ്ട് മുസ്ലിം ആണെങ്കിലും താനൊരു കൃഷ്ണഭക്തയാണ് എന്ന് പറഞ്ഞ ഒരു IPS ഉദ്യോഗസ്ഥയായ അസ്ലം ഖാൻ ഹിന്ദു മതത്തെ പറ്റി പറഞ്ഞത് ഇങ്ങനെയാണ്. അസ്ലമിനെ സംബന്ധിച്ചിടത്തോളം ഹിന്ദു മതം ഒരു മതത്തെക്കാളേറെ സമഗ്രമായ ഒരു ജീവിത രീതിയാണ് എന്നാണ് അവർ പറഞ്ഞത്. എന്നാൽ ഇതിന് വിഫലമായി ഇസ്ലാം മതത്തിലെ അനാചാരങ്ങൾ കണ്ടുമടുത്തുകൊണ്ട് ഹിന്ദു മതം സ്വീകരിച്ച വ്യക്തികളുമുണ്ട് നമുക്കിടയിൽ. നിരന്തരം ഹിന്ദു സമൂഹത്തെയും സനാതനധർമ്മത്തെയും അവഹേളിക്കാനാണ് തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും. അതിന്റെ തൽഫലമായിട്ടാണ് മുസ്ലിം സമുദായത്തിൽ നിന്നുള്ളവർ ഹിന്ദു മതം സ്വീകരിക്കുന്നതും. അത്തരത്തിൽ നിരവധി സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇസ്ലാം മതത്തിൽ സ്ത്രീകൾ ബഹുമാനിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളത് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായി തന്നെ നിഴലിക്കുന്ന ഒന്നാണ്. എന്നാൽ ഇസ്ലാം മതം ഉപേക്ഷിച്ച് മറ്റു മതങ്ങൾ സ്വീകരിക്കുന്ന യുവതി യുവാക്കളുടെ എണ്ണം കൂടുതലായി കണ്ടുവരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. കൂടുതലും സനാതനധർമ്മത്തിലേക്കാണ് ഇവർ എത്തുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇപ്പോൾ ഇസ്ലാം മതത്തിലെ അനാചാരങ്ങൾ കണ്ടുമടുത്തുകൊണ്ട് ഒരു ഇസ്ലാം യുവതി ഇസ്ലാം മതം ഉപേക്ഷിച്ച് സനാതനധർമ്മം സ്വീകരിച്ച വാർത്തയും റിപ്പോർട്ട് ചെയ്തിരുന്നു. എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായ റെജീന ബീഗമാണ് ഇസ്ലാം മതം ഉപേക്ഷിച്ച് സനാതനധർമ്മം സ്വീകരിച്ചത്. ആസാമിലെ രംഗിയ സ്വദേശിയാണ് റെജീന ബീഗം. സ്വന്തം മതത്തിലെ ജിഹാദി പ്രവർത്തനങ്ങളിൽ മനം മടുത്താണ് അവർ ഹിന്ദു മതം സ്വീകരിച്ചതെന്നാണ് പറയുന്നത്. ഏറെ നാളായി സനാതനധർമ്മം സ്വീകരിക്കാനുള്ള ആഗ്രഹത്തിലായിരുന്നുവെന്നും അവർ പറയുന്നു. റെജീന ബീഗം എന്ന പേര് മാറ്റി അവർ അനന്യ എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തു. അതേപോലെ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ഒരു മുസ്ലിം യുവാവ് ഇസ്ലാം മതം ഉപേക്ഷിച്ച് ഹിന്ദു സന്യാസിയായി എന്ന വാർത്തയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പ്രയാഗ്രാജ് സ്വദേശിയായ സലീം അൻസാരിയാണ് പിതാവ് തന്റെ അമ്മയോട് ചെയ്ത ക്രൂരതകളിൽ മനം നൊന്ത് ഇസ്ലാം മതം ഉപേക്ഷിച്ച് ഹിന്ദുക്കളുടെ ഇടയിലേക്ക് എത്തിയത്. ഹിന്ദുക്കൾക്ക് ദയയും അനുകമ്പയും ഉണ്ടെന്നും അതേപോലെ ഹിന്ദു മതത്തിൽ സ്ത്രീകൾക്ക് ബഹുമാനം നൽകുന്നുണ്ടെന്നും അദ്ദേഹം പറയുന്നു. തന്റെ പിതാവിൽ നിന്നും പലപ്പോഴായി അമ്മയെ പീഡിപ്പിക്കുന്നത് താൻ കണ്ടിരുന്നുവെന്നും സലീം പറയുന്നു. സലീമിന്റെ മുന്നിൽ വെച്ച് പോലും അച്ഛൻ അമ്മയെ പലതവണ ക്രൂരമായി മർദ്ദിച്ചിരുന്നു. എന്നാൽ ഓരോ തവണയും സമീപത്തെ താമസിക്കുന്ന ഹിന്ദുക്കളാണ് തന്റെ അമ്മയെ പിതാവിന്റെ പീഡനത്തിൽ നിന്നും രക്ഷിച്ചതെന്നും പറയുന്നു. സലീമിന്റെ അമ്മയെ ഹിന്ദുക്കൾ രക്ഷിച്ചതോടെ പലപ്പോഴും സലീമിന് സനാതനധർമ്മത്തിലും താല്പര്യം തോന്നി തുടങ്ങിയതായും അങ്ങനെ പിതാവിന്റെ മരണശേഷം സനാതനധർമ്മം സ്വീകരിക്കുകയായിരുന്നുവെന്നും പറഞ്ഞു. സലീം ഏറെ നാളായി സനാതനധർമ്മത്തിലേക്ക് വരാനുള്ള ശ്രമത്തിലായിരുന്നു. സലീം എന്ന പേര് മാറ്റി ദേവേന്ദ്ര ശുക്ല എന്നാക്കി മാറ്റുകയും ചെയ്തു. ഇപ്പോൾ അദ്ദേഹം ആശ്രമത്തിലാണ് കൂടുതൽ സമയവും ചിലവഴിക്കുന്നത്. അവിടെ അദ്ദേഹത്തിന് ദേവപ്രചരണത്തിന്റെ ചുമതല ലഭിച്ചു. ഇനി തന്റെ ജീവിതം സന്യാസത്തിന് വേണ്ടിയാണ് എന്നും സലീം പറയുന്നു. അങ്ങനെ നിരവധി സംഭവങ്ങളാണ് ദിനംപ്രതി റിപ്പോർട്ട് ചെയ്യുന്നതും. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.